സിവിൽ മെൻഡർ ടിപ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസിങ് സെഷൻ ആണ്. മിനിമം സ്റ്റിപ്പിംഗ് ടൈം ഓഫ് സോഫിറ്റ് ഫോം വർക്ക് ടു സ്ലാബ്സ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യനെ തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രോപ്സ് ടു ബി റീഫിക്സ്ഡ് ആഫ്റ്റർ റിമൂവൽ ഓഫ് ഫോം വർക്ക് എന്ന്. ഇവിടെ ആൻസർ വരുന്നത് 3 ഡേയ്സ് ആണ്. നമുക്ക് ഫോം വർക്കിനെ കുറിച്ച് ചെറുതായിട്ട് നോക്കാം. നമുക്കറിയാം ഫ്രഷ് ആയിട്ടുള്ള കോൺക്രീറ്റ് കുറച്ച് ഹാർഡ് ആവാനും സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാനും കുറച്ച് ദിവസം വേണ്ടി വരും. അത്രയും ദിവസം ഈ കോൺക്രീറ്റിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ടെമ്പററി ബോർഡിങ് അല്ലെങ്കിൽ ഷീറ്റിങ്ങിനെയാണ് ഫോം വർക്ക് എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന ഫോം വർക്കിനെ റിമൂവ് ചെയ്യുന്ന ആ ഓപ്പറേഷനെയാണ് സ്റ്റിപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് സ്റ്റിപ്പിംഗ് ടൈമാണ്. ആ സ്റ്റിപ്പിംഗ് ടൈം ഓരോ കമ്പോണൻറ്റിനും ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്കതൊരു ടേബിളായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്, ഒന്ന് ഡിസ്കസ് ചെയ്യാം. വോൾസ്, കോളംസ് ആൻഡ് വെർട്ടിക്കൽ സൈഡ്സ് ഓഫ് ബീംസ് 24 to 48 hours നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി സ്ലാബിൻ്റെ സോഫിറ്റ് ഫോം വർക്ക് 3 ഡേയ്സിൽ നമുക്ക് റിമൂവ് ചെയ്യാം. സോഫിറ്റ് എന്ന് വെച്ചാൽ ബോട്ടം പോർഷനിൽ കൊടുക്കുന്ന ഫോം വർക്ക് 3 ഡേയ്സിൽ റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രോപ്സ് നമ്മൾക്ക് റീഫിക്സ് ചെയ്ത് കൊടുക്കണം. പ്രോപ്സ് എന്ന് വെച്ചാൽ അതിൻ്റെ സപ്പോർട്ട്സ് നമ്മൾ റീഫിക്സ് ചെയ്ത് കൊടുക്കണം, അതപ്പോൾ റിമൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനി ബീം ആണെങ്കിൽ അതിൻ്റെ സോഫിറ്റ്സ് 7 ഡേയ്സിൽ റിമൂവ് ചെയ്യാം, പക്ഷേ പ്രോപ്സ് നമ്മൾ റീഫിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ പ്രോപ്സ് എപ്പോൾ റിമൂവ് ചെയ്യാമെന്ന് നമ്മൾ പറയുന്നത് ഒരു സ്പാനിനെ വെച്ചിട്ടാണ്. ഇപ്പോൾ സ്ലാബാണെങ്കിൽ നമ്മൾ പറയുന്ന സ്പാൻ 4.5 meters വരെയാണെങ്കിൽ 7 ഡേയ്സിൽ പ്രോപ്സ് റിമൂവ് ചെയ്യാം. 4.5 meters കൂടുതലാണെങ്കിൽ 14 ഡേയ്സിൽ റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ബീമിൻ്റെ കാര്യമാണെങ്കിൽ നമ്മൾ പറയുന്ന സ്പാൻ 6 meters ആണ്. 6 meters വരെ സ്പാൻ നമുക്ക് 14 ഡേയ്സിൽ പ്രോപ്സ് റിമൂവ് ചെയ്ത് കൊടുക്കാം. 6 meters കൂടുതലാണെങ്കിൽ 21 ഡേയ്സിലെ